രണ്ടാം ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അർത്ഥവൃത്തത്തിനെ പറ്റിയാണ് പറഞ്ഞു നിർത്തിയത്. അർത്ഥവൃത്തത്തിന്റെ കോൺ വരുന്നത്, അർത്ഥവൃത്തത്തിൽ ഒരു കോൺ വരുന്നത് 90 ഡിഗ്രി ആണെന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അടുത്ത നമ്മൾ ഈ ഒരു പാഠത്തിന്റെ അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ചാപവും മറുചാപവുമാണ്. അടുത്ത നമ്മൾ ഈ ഒരു ഭാഗത്തിലായിട്ട് വരുന്നത് ചാപവും മറുചാപവും. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ചാപവും മറുചാപവും. വൃത്തം, വൃത്തത്തിലെ ഒരു ചാപം നമ്മൾ അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ നമ്മൾ എ എന്നും ബി എന്നുമുള്ള ഒരു ചാപം നമ്മൾ അടയാളപ്പെടുത്തി. എ എന്നും ബി എന്നുമുള്ള ഒരു ചാപം നമ്മൾ അടയാളപ്പെടുത്തി. ഇതിൽ രണ്ട് ചാപങ്ങളുണ്ട്. ഒന്ന് എ എന്നും ബി എന്നുള്ള ഒരു ചാപം, മുകളിലുള്ള ഒരു ചുഞ്ഞു ചാപമുണ്ട്. അതിനെ തന്നെ എ എന്നും ബി എന്നുള്ള ചെറിയ ഒരു വലിയൊരു ചാപവും ഉണ്ട്. നമുക്കിത് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ സി എന്നുള്ളൊരു പേരും കൂടെ കൊടുത്തു. ഇവിടെ നമ്മൾ സി എന്നുള്ളൊരു പേരും കൊടുത്തു. അപ്പോൾ ഇതിൽ രണ്ട് ചാപങ്ങൾ ഇപ്പൊ അതിലുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് എ ബി എന്നുള്ള ചാപവും അതേപോലെ തന്നെ അടുത്തത് ഏതെന്നുള്ളത് എ സി ബി എന്നുള്ളൊരു ചാപം. ഇപ്പൊ രണ്ട് ചാപങ്ങൾ നമ്മൾ കറക്റ്റ് തിരിച്ചറിയാം. എ ബി എന്നുള്ളൊരു ചെറിയ ചാപവും ഉണ്ട്, അതേപോലെ തന്നെ എ സി ബി എന്നുള്ള വലിയൊരു ചാപവും ഉണ്ട്. അങ്ങനെ രണ്ട് ചാപങ്ങൾ നമുക്കിവിടെ കിട്ടി. എ ബി എന്നുള്ള ഒരു ചെറിയൊരു ചാപവും അതിനെ തന്നെ എ സി ബി എന്നുള്ളത് വലിയൊരു ചാപവും. നമ്മളുടെ പറയുകയാണ് എ ബി എന്നുള്ള ചാപത്തിന്, എ ബി എന്നുള്ള ഒരു ചാപത്തിന് ഒരു കേന്ദ്ര കോൺ വരയ്ക്കാൻ പറയും. എ ബി എന്നുള്ള ഒരു ചാപത്തിന് ഒരു കേന്ദ്ര കോൺ വരയ്ക്കാൻ പറയും. എ ബി എന്നുള്ള ചാപത്തിന് കേന്ദ്ര കോൺ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ഏതൊരു ചാപത്തിന്റെയും കേന്ദ്ര കോൺ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ഏത് ചാപത്തിന്റെയാണോ വരയ്ക്കേണ്ടത് ആ ചാപത്തിന്റെ രണ്ട് അറ്റങ്ങൾ, രണ്ട് എൻഡ് പോലെ രണ്ട് അറ്റങ്ങൾ. ഇതിന്റെ എ ബി എന്നുള്ള ചാപത്തിന്റെ രണ്ട് അറ്റങ്ങൾ ഏതൊക്കെയാണ്? എ എന്നുള്ളതും ബി എന്നുള്ളതുമാണ് ഈ എ ബി എന്നുള്ള ചാപത്തിന്റെ രണ്ട് അറ്റങ്ങൾ. ഈ എ എന്നുള്ള ബി എന്നുള്ള ചാപത്തിന്റെ എ ബി എന്നുള്ള ചാപത്തിന്റെ രണ്ട് അറ്റങ്ങളാണ് എ ബി യും വന്നിരിക്കുന്നത്. ആ രണ്ട് അറ്റങ്ങളിൽ നിന്ന് രണ്ട് വരകൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിന്റെ കേന്ദ്രത്തിലോട്ട് വരച്ച് യോജിപ്പിച്ചാൽ മതി. അതിന്റെ രണ്ട് വരകൾ അതിന്റെ കേന്ദ്രത്തിലോട്ട് വരച്ച് യോജിപ്പിച്ചാൽ മതി, കേന്ദ്രത്തിലോട്ട് വരച്ച് യോജിപ്പിച്ചാൽ മതി. അപ്പോഴും കിട്ടുന്നതിനാണ് എന്തെന്ന് പറയുന്നത് കേന്ദ്ര കോൺ എന്ന് പറയുന്നത്. അപ്പോൾ കിട്ടുന്നതിനാണ് പറയുന്നത് കേന്ദ്ര കോൺ. എന്തിന്റെ കേന്ദ്ര കോൺ? എ ബി എന്നുള്ള ചാപത്തിന്റെ കേന്ദ്ര കോൺ. എ ബി എന്നുള്ള ചാപത്തിന്റെ കേന്ദ്ര കോൺ നോക്കാം. മനസ്സിലാക്കേണ്ടത് എ ബി എന്നുള്ള ചാപത്തിന്റെ കേന്ദ്രകോൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ചാപത്തിന്റെ രണ്ട് അറ്റങ്ങളിൽ നിന്ന്, രണ്ട് അറ്റങ്ങൾ എന്നുള്ളത് ഏതൊക്കെയാണ്? എ എന്നും ബി എന്നും ഉള്ളതാണ് രണ്ട് അറ്റങ്ങൾ. ആ രണ്ട് അറ്റങ്ങളിൽ നിന്ന് അതിന്റെ എന്ത് ചെയ്യണം, രണ്ട് അറ്റങ്ങളിൽ നിന്ന് അതിന്റെ കേന്ദ്രത്തിലോട്ട് വരച്ചെടുക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് എ ബി എന്നുള്ള ചാപത്തിന്റെ കേന്ദ്രകോൺ എന്ന് പറയുന്നത്. എ ബി എന്നുള്ള ചാപത്തിന്റെ കേന്ദ്രകോൺ എന്ന് പറയുന്നത് അതേപോലെ ഒരു ചാപമാണ് ഇത് എ സി ബി എന്നുള്ള ഒരു ചാപം. ഇത് നിങ്ങൾ മനസ്സിലാക്കണം നോക്കുന്നു. എ ബി എന്നുള്ള ഒരു ശാപത്തിന്റെ കേന്ദ്ര കോൺ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? എ എന്നും ബി എന്നും പറയുന്ന രണ്ട് അറ്റങ്ങളിൽ നിന്ന്, ശാപത്തിന്റെ രണ്ട് അറ്റങ്ങളിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? കേന്ദ്രത്തിലോട്ട് രണ്ട് വരകൾ വരച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കിട്ടുന്നതിനാണ് എന്തെന്ന് പറയുന്നത് എ ബി എന്ന ശാപത്തിന്റെ കേന്ദ്ര കോൺ. ഇനി അടുത്തത് അതേപോലെ തന്നെ നമുക്ക് അടുത്തതുള്ളത് അടുത്ത നമുക്കുള്ളത് അതേ പടം തന്നെ രണ്ടായിട്ട് വരച്ചെന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടി എ ബി സി. എ ബി സി എന്നുള്ള ചാപം ഉണ്ടോ? എ ബി സി എന്നുള്ള വലിയൊരു ചാപം, എ ബി സി എന്നുള്ള വലിയ ചാപം. ഈ എ ബി സി എന്ന് അല്ല, എ ബി സി അല്ല, എ സി ബി എന്നുള്ള വലിയ ചാപം. എ ബി സി വേറെ ചാപമാണ് നമുക്ക് എടുക്കുന്നത്. നമ്മൾ എ സി ബി എന്നുള്ള ചാപം, നമ്മൾ എ സി ബി എന്നുള്ള ഈ ഒരു വലിയ ചാപത്തിന് കേന്ദ്രമോൾ വരയ്ക്കാൻ പറഞ്ഞു. ഇത് പറഞ്ഞ അതേപോലെ തന്നെ എന്താണ് ആ ചാപത്തിന്റെ രണ്ട് അറ്റങ്ങളിൽ നിന്ന് കേന്ദ്രത്തിലോട്ട് എന്ത് ചെയ്താൽ ഒരു വര വരച്ചു കൊടുത്താൽ നമുക്ക് എ സി ബി എന്നുള്ള ചാപം. എ സി ബി എന്നുള്ള ചാപത്തിന്റെ രണ്ട് അറ്റങ്ങൾ ഏതൊക്കെയാണ്? എ സി ബി എന്നുള്ള ചാപത്തിന്റെ രണ്ട് അറ്റങ്ങൾ ഒന്ന് എ എന്നും ഒന്ന് ബി എന്നും പറയുന്നതാണ് എ സി ബി എന്നുള്ള ചാപത്തിന്റെ രണ്ട് അറ്റങ്ങൾ. ആ രണ്ട് അറ്റങ്ങളിൽ നിന്ന് അതിന്റെ കേന്ദ്രത്തിലേക്ക് രണ്ട് വരകൾ വരച്ചു കൊടുക്കുന്നതിനാണ് എ സി ബി എന്നുള്ള ചാപത്തിന്റെ കേന്ദ്രകോൺ എന്ന് പറയുന്നത്. എ സി ബി എന്നുള്ള ചാപത്തിന്റെ കേന്ദ്രകോൺ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എ സി ബി എന്നുള്ള ചാപത്തിന്റെ രണ്ട് അറ്റങ്ങളിൽ നിന്ന്, രണ്ടറ്റങ്ങൾ ഏതൊക്കെയാണ്? എ എന്നുള്ളതും ബി എന്നുള്ളതുമാണ് എ സി ബി എന്നുള്ള ചാപത്തിന്റെ രണ്ട് അറ്റങ്ങൾ. എ എന്നുള്ളതും ബി എന്നുള്ളതാണ് എ സി ബി എന്നുള്ള ചാപത്തിന്റെ രണ്ട് അറ്റങ്ങൾ. ആ രണ്ട് എന്നും ബി എന്നുമുള്ള രണ്ട് അറ്റങ്ങളിൽ നിന്ന് അതിന്റെ എന്ത് ചെയ്യണം, കേന്ദ്രത്തിലോട്ട് രണ്ട് വരകൾ വരച്ച് ചേർക്കുന്നതിന് എന്തെന്ന് പറയുന്നത് എ സി ബി എന്ന ചാപത്തിന്റെ കേന്ദ്രകോൺ എന്ന് പറയുന്നത്. ഇനി അടുത്തത്
ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എ ബി എന്നുള്ള ചാപത്തിന്റെ കേന്ദ്രകോണും എ സി ബി എന്നുള്ള ചാപത്തിന്റെ കേന്ദ്രകോണും മനസ്സിലായി കാണണം. ഇനി നമ്മൾ ചെയ്യുന്നത് എ ബി എന്നുള്ള ചാപത്തിന്റെ മറുകോൺ വരയ്ക്കാൻ പറയും, അല്ലെങ്കിൽ മറുചാപത്തിൽ ഒരു കോൺ വരയ്ക്കാൻ പറയും. അപ്പോൾ നമ്മൾ അറിയേണ്ടത് മറുകോൺ അല്ലെങ്കിൽ മറുചാപം എന്താണെന്നാണ് അറിയേണ്ടത്. നോക്ക്, നമ്മൾ ഏത് ചാപമാണോ എടുക്കുന്നത്, നമ്മളിപ്പോ ഇവിടെ എടുത്തത് എ ബി എന്നുള്ള ചാപമാണ് എടുത്തത്. എ ബി എന്നുള്ള ചാപമാണ് ഇപ്പൊ നമ്മൾ എടുത്തത്. നമ്മൾ എ ബി എന്നുള്ള ചാപമാണ് എടുത്തതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ചാപം, അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ചാപം ഏതാണ്? അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ചാപം എന്ന് പറയുന്നത് എ സി ബി. എ ബി എന്നുള്ള ചാപത്തിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ചാപമാണ് അത്, എ സി ബി എന്നുള്ള ചാപം എന്ന് പറയുമ്പോൾ എ ബി എന്നുള്ള ചാപത്തിന്റെ മറുചാപം എന്ന് പറയുന്നത് ഏതാണ്? എ സി ബി. എ ബി എന്നുള്ള ചാപത്തിന്റെ മറുചാപം എന്ന് പറയുന്നത് ഏതാണ്? എ സി ബി ആണ് മറുചാപം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എ സി ബി എന്നുള്ള ചാപത്തിന്റെ എ സി ബി എന്നുള്ള ചാപത്തിന്റെ എ സി ബി എന്നുള്ള ചാപത്തിന്റെ മറുചാപം, എ സി ബി എന്നുള്ള എ സി ബി എന്നുള്ള ചാപത്തിന്റെ മറുചാപം എന്നുള്ളത് ഏതായിട്ട് വരും? എ ബി ആയിട്ട് വരും. നമ്മൾ ഏത് ചാപമാണോ നമ്മൾ എടുക്കുന്നത്, ആ എടുക്കുന്ന ചാപത്തിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന, എതിർവശത്ത് കിടക്കുന്ന, എതിർ ദിശയിൽ കിടക്കുന്ന ചാപത്തിന്റെ എന്തെന്ന് പറയുന്നത്? മറുചാപം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എ ബി ആണ് നമ്മളെ ചാപമായിട്ട് എടുത്തത്, എ ബി ആണ് നമ്മളെ ചാപമായിട്ട് എടുത്തത് എങ്കിൽ എ സി ബി ആയിരിക്കും, എ സി ബി ആയിരിക്കും അതിന്റെ എന്തായിട്ട് വരുന്നത്? മറുചാപമായിട്ട് വരുന്നത്. അതേപോലെ ഇവിടെ എ സി ബി എന്നുള്ള ചാപമാണ് നമ്മൾ എടുക്കുന്നത്, ഇവിടെ എ സി ബി എന്നുള്ള ചാപമാണ് നമ്മൾ എടുക്കുന്നത്, ഇവിടെ എ സി ബി എന്നുള്ള ചാപം എടുക്കുമ്പോൾ ഈ എ ബി എന്നുള്ളതാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്? മറുചാപം എന്ന് പറയുന്നത്. എ സി ബി എന്നുള്ള ചാപം എടുക്കുമ്പോൾ എ ബി ആണ് അതിന്റെ എന്തായിട്ട് വരുന്നത്? മറുചാപമായിട്ട് വരുന്നത്. അടുത്ത നമ്മളിവിടെ പറയുന്നത് എ ബി എന്നുള്ള ഒരു ചാപത്തിന്, എ ബി എന്നുള്ള ഒരു ചാപത്തിന്, എ ബി എന്നുള്ള ഒരു ചാപത്തിന് മറുചാപത്തിൽ അല്ലെങ്കിൽ ഒരു മറുകോൺ വരയ്ക്കാൻ മതി. ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമ്മൾ ഇത് വരച്ചത് കണക്ക്, ഈ കേന്ദ്രകോൺ വരച്ചത് കണക്ക് തന്നെ നോക്കേണ്ടത് ഏത് ചാപത്തിന്റെയാണോ മറുചാപത്തിൽ വരയ്ക്കാൻ പറയുന്നത് നോക്കേണ്ടത് ആ ചാപത്തിന്റെ രണ്ട് അറ്റങ്ങൾ എടുക്കണം. ഏതൊക്കെയാണ്? എ ബി എന്നുള്ളപ്പോ എയും ബി എന്നുണ്ടാവും. ഈ രണ്ട് അറ്റങ്ങളിൽ നിന്ന് മറുചാപത്തിൽ എവിടെ ഒരു ആംഗിൾ ഇങ്ങനെ വരച്ചു കൊടുത്താലും ഞാൻ എന്താണ് പറയുന്നത്? മറുചാപത്തിലെ കോൺ എന്നാണ് പറയുന്നത്. ഇത് ചാപം, ഇത് കേന്ദ്രകോൺ, ഇതെന്നുള്ളത് മറുകോൺ. കേന്ദ്രകോൺ എന്ന് പറയുമ്പോൾ ചാപത്തിൽ നിന്ന് രണ്ട് വരകൾ എന്തിലോട്ട് വരച്ചാൽ മതി? കേന്ദ്രത്തിലോട്ട് വരച്ചാൽ മതി, അപ്പോഴേ കിട്ടുന്നത് കേന്ദ്രകോൺ. മറുചാപത്തിലെ കോൺ എന്ന് പറയുമ്പോൾ എന്താണ്? ചാപത്തിന്റെ രണ്ടറ്റങ്ങളിൽ നിന്ന് മറുചാപത്തിൽ എവിടെയെങ്കിലും രണ്ട് വരകൾ ഇങ്ങനെ വരച്ച് കൂട്ടി യോജിപ്പിച്ചാൽ, രണ്ട് വരകൾ വരച്ച് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചാൽ മതി, അപ്പോഴേ കിട്ടുന്നതെന്നാന്ന് പറയുന്നത് മറുകോൺ എന്ന് പറയുന്നത്, മറുകോൺ. അപ്പൊ നമ്മൾ ഇതിൽ നോക്കിയാണ് ഇവിടെ നോക്കുന്നത്. എ സി ബി എന്നുള്ള ചാപം, എ സി ബി എന്നുള്ള ചാപം എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് എ സി ബി എന്നുള്ള ചാപം വരുന്നത്. ഇത് എ സി ബി എന്നുള്ള ചാപമാണെങ്കിൽ, ഇത് എ സി ബി എന്നുള്ള ചാപമാണെങ്കിൽ ഇതിന്റെ മറുചാപം ഏതാണ്? എ ബി ആണ് മറുചാപം, അല്ലേ? എ സി ബി എന്നുള്ള ചാപം എടുക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ചാപം ഏതാണ്? എ സി ബി ആണ്, അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ചാപം. അപ്പം എന്താണ് മറുചാപം എന്നുള്ളത്? എ ബി ആണ്. എ സി ബിയുടെ ചാപത്തിന്റെ മറുചാപം എന്നുള്ളത് ഏതാണ്? എ ബി ആണ്. അപ്പൊ നമ്മളിവിടെ പറയാണ് എ സി ബി എന്നുള്ള ചാപത്തിന്റെ മറുകോൺ വരയ്ക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? അതിന്റെ രണ്ട് എൻഡ് പോയിന്റിൽ നിന്ന്, അതിന്റെ രണ്ട് എൻഡ് പോയിന്റ് ഏതൊക്കെയാണ്? എ എന്നുള്ളതും ബി എന്നുള്ളതും ആണ് അതിന്റെ രണ്ട് എൻഡ് പോയിന്റ്. ആ രണ്ട് എൻഡ് പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ രണ്ട് അറ്റങ്ങളിൽ നിന്ന് അതിന്റെ എന്ത് ചെയ്യണം? മറുചാപത്തിലോട്ട് എവിടോട്ടെങ്കിലും ഒരു കോൺ വരച്ചു കൊടുക്കണം. മറുചാപത്തിൽ എവിടോട്ടെങ്കിലും ഒരു കോൺ വരച്ചു കൊടുക്കണം. അപ്പോഴേ കിട്ടുന്നതിന് എന്തെന്ന് പറയുന്നത്? മറുകോൺ എന്ന് പറയുന്നത്. ഇത് കേന്ദ്രകോൺ, ഇത് മറുകോൺ. ഇത് കേന്ദ്രകോൺ, ഇത് മറുകോൺ. ഇനി നമ്മൾ ഇത് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് കേന്ദ്രകോണും മറുകോണും തമ്മിലുള്ള ബന്ധമാണ്. കേന്ദ്രകോണും മറുകോണും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. നോക്കേണ്ടത് കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും മറുകോൺ. കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും മറുകോൺ. കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും മറുകോൺ. ഇത് എപ്പോഴും ഓർത്തിരിക്കണം. കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും മറുകോൺ.
ഇപ്പൊ കേന്ദ്രകോൺ നമുക്കിവിടെ ഒരു എക്സ് എന്ന് കിട്ടി കഴിഞ്ഞാൽ, കേന്ദ്രകോൺ നമുക്കിവിടെ ഒരു എക്സ് എന്ന് കിട്ടി കഴിഞ്ഞാൽ മറുകോണം എന്നുള്ളത് എക്സ് ബൈ ടു ആയിരിക്കും. എക്സിന്റെ എന്തായിരിക്കും? പകുതി ആയിരിക്കും. കേന്ദ്രകോൺ എക്സ് ആണെങ്കിൽ മറുകോൺ എന്തായിരിക്കും? എക്സിന്റെ പകുതി ആയിരിക്കും. കേന്ദ്രകോണിന്റെ പകുതി ആയിരിക്കും മറുകോൺ. കേന്ദ്രകോണിന്റെ പകുതി ആയിരിക്കും മറുകോൺ. നമ്മൾ ഇതിന്റെ പ്രൂഫിലോട്ടാണ് ഇനി പോകുന്നത്. കേന്ദ്രകോണിന്റെ പകുതി ആയിരിക്കും മറുകോൺ ഉള്ളത് എന്നുള്ളതിന്റെ പ്രൂഫിലോട്ടാണ് പോകുന്നത്. ഇത് ഓർത്തു വെച്ചിരിക്കണം. കേന്ദ്രകോണിന്റെ പകുതി ആയിരിക്കും മറുകോൺ. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ച എന്താണ് ഒരു കാര്യം? ഒരു അർദ്ധവൃത്തത്തിലെ ഒരു കോൺ, ഒരു അർദ്ധവൃത്തത്തിലെ ഒരു കോൺ എത്ര എന്നാണ് പഠിച്ചത്? 90 ഡിഗ്രി എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഒന്നാമത്തെ കാര്യം പഠിച്ചത് ഒരു അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി ആയിരിക്കും. അടുത്ത നമ്മൾ പഠിക്കുന്നത് എന്താണ്? കേന്ദ്രകോണിന്റെ പകുതി ആയിരിക്കും മറുചാപത്തിലെ കോൺ, അല്ലെങ്കിൽ എന്താണ് മറുകോൺ. കേന്ദ്രകോണിന്റെ പകുതി ആയിരിക്കും, കേന്ദ്രകോണിന്റെ പകുതി ആയിരിക്കും മറുചാപത്തിലെ കോൺ അല്ലെങ്കിൽ മറുകോൺ എന്ന് പറയുന്നത്. അതിന്റെ പ്രൂഫിലോട്ട്, അതിന്റെ തെളിവിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ ട്രയാങ്കിൾ ചെയ്ത് നമ്മൾ വരച്ച് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത്, ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് മൂന്ന് ട്രയാങ്കിൾസ്, മൂന്ന് ത്രികോണങ്ങൾ ഇവിടെ കിട്ടി. ഒരു ത്രികോണം എന്ന് പറയുന്നത് ത്രികോണം എ ഒ ബി എന്നുള്ളൊരു ത്രികോണം, അടുത്തൊരു ത്രികോണം എന്നുള്ളത് എ ഒ സി എന്നുള്ള വേറൊരു ത്രികോണം, അതിനങ്ങനെ അടുത്തൊരു ത്രികോണം എന്നുള്ളത് ബി ഒ സി എന്നുള്ള മറ്റൊരു ത്രികോണം. നിങ്ങൾ ബുക്കിൽ വരയ്ക്കുന്നെങ്കിൽ ഒന്ന് വരച്ചെടുക്കണം. എ ഒ ബി എന്നുള്ളൊരു ത്രികോണം, അതേപോലെ തന്നെ എ ഒ സി എന്നുള്ളൊരു ത്രികോണം, അതേപോലെ തന്നെ എ ഒ അല്ല ബി ഒ സി എന്നുള്ള വേറൊരു ത്രികോണം. നോക്കേണ്ടത് ഈ ഒരു ത്രികോണം, ത്രികോണം ബി ഒ എ, ത്രികോണം ബി എ ബി ഒ എ നോക്കിയാണ് ത്രികോണം ബി എ ഒ, ബി എ ഒ ത്രികോണം, ബി എ ഒ എന്ന ത്രികോണം ബി എ ഒ ഒരു സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണം ആയതുകൊണ്ട് ഈ രണ്ട് കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും. അതെന്താണ് അങ്ങനെ ആവാൻ കാരണം? ഈ രണ്ട് സൈഡ്, ഈ രണ്ട് സൈഡുകൾ എന്താണ്? തുല്യമാണ്. ഒ ബി ഈസ് ഈക്വൽ ടു എന്താണ്? ഒ എ ആണ്. ഒ ബി ഈസ് ഈക്വൽ ടു ഒ എ, ഒ ബി ഈസ് ഈക്വൽ ടു ഒ എ, ഒ ബി ഈസ് ഈക്വൽ ടു ഒ എ. എന്താണ് ഒ ബി ഈസ് ഈക്വൽ ടു ഒ എ എന്ന് പറയാൻ കാരണം? അത് വൃത്തത്തിന്റെ എന്താണ് രണ്ട് ആരങ്ങളാണ്. അതുകൊണ്ട് ഒ ബി ഈസ് ഈക്വൽ ടു ഒ എ, ആരങ്ങൾ ആരങ്ങൾ ആയതുകൊണ്ട് എന്ത് ഒ ബി ഈസ് ഈക്വൽ ടു ഒ എ എന്ന് നമുക്ക് പറയാം. അടുത്തത് നമ്മൾ നോക്കേണ്ടത് അങ്ങനെ രണ്ട് വശങ്ങൾ തുല്യമായതുകൊണ്ട്, ഇത് സമപാർശ്വ ത്രികോണം ആയതുകൊണ്ട് ഈ രണ്ട് കോണുകളും എന്താണ്? തുല്യമാണ്. ത്രികോ കോൺ ഒ ബി എ ഈസ് ഈക്വൽ ടു കോൺ ഒ എ ബി ഈസ് ഈക്വൽ ടു, നോക്കേണ്ടത് ഈ രണ്ട് കോണുകളാണ് നമ്മൾ ഈ കൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ഞാൻ ഇവിടെ ഒരു എക്സ് എന്ന് കൊടുത്തു, ഇവിടെ നമ്മൾ എക്സ് എന്ന് കൊടുത്താൽ ഇവിടെ നമുക്ക് എന്ത് തന്നെ കിട്ടും? എക്സ് എന്ന് തന്നെ കിട്ടും. അപ്പം ഇസീക്വൽ ടു എക്സ് രണ്ടു എക്സ് എന്നിട്ട് അതേപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ ത്രികോണം, ത്രികോണം ഏതാണ്? ത്രികോണം സി എ ഒ, ത്രികോണം സി എ ഒ എടുത്തു കഴിഞ്ഞാൽ, ത്രികോണം സി എ ഒ എടുത്തു കഴിഞ്ഞാലും ഒ സി ഇസിക്വൾ ടു ഒ എ ആണ്. ഒ സി ഇസിക്വൾ ടു ഒ എ, ഒ സി ഇസിക്വൾ ടു ഒ എ, അതും എന്ത് തന്നെ ആരങ്ങൾ തന്നെ. ഒ സി ഇസിക്വൾ ടു ഒ സി ഇസിക്വൾ ടു ഒ എ, ഒ സി ഇസിക്വൾ ടു ഒ എ, അതും എന്ത് തന്നെ ആരങ്ങൾ തന്നെ. അത് ആരങ്ങളായതുകൊണ്ട് ഈ രണ്ട് കോണുകളും എന്താണ്? തുല്യമായിട്ടാണ് വേണം. ഇവിടെ നമ്മളൊരു വൈ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് തന്നെ കിട്ടും? വൈ എന്ന് തന്നെ കിട്ടും. ഇവിടെ നമ്മളൊരു വൈ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് തന്നെ കിട്ടും? വൈ എന്ന് തന്നെ കിട്ടും. കോൺ ഒ എ സി ഇസിക്വൽ ടു കോൺ ഒ സി എ ഇസിക്വൽ ടു നമ്മൾ എന്തെടുത്ത്? വൈ എന്നെടുത്ത്. ഒ എ സി ഇസിക്വൽ ടു ഒ സി എ ഇസിക്വൽ ടു നമ്മൾ എന്തെടുത്ത്? വൈ എന്നെടുത്ത്. ഇനി നമ്മൾ നോക്കേണ്ടത് ബി ഒ എ എന്താണ്? ത്രികോണം എ ഒ ബി എടുക്കുമ്പോൾ, ത്രികോണങ്ങളിൽ അല്ലെങ്കിൽ ബി എ ഒ എടുക്കുമ്പോൾ, ബി ആംഗിൾ ബി ഒ എ സമം, ആംഗിൾ ബി ഒ എ സമം, ആംഗിൾ ബി ഒ എ സമം എത്രയാണ് നോക്ക്? 180 180 മൈനസ്
BOA സമം 180 മൈനസ് 180 മൈനസ് x പ്ലസ് x 180 മൈനസ് x പ്ലസ് x 180 മൈനസ് x പ്ലസ് x സമം എത്ര കിട്ടും 180 മൈനസ് 2x 180 മൈനസ് 2x അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്ത് ത്രികോണം AOC നമ്മൾ എടുത്തു ത്രികോണം AOC നമ്മൾ എടുത്തു ത്രികോണം AOC അല്ലെങ്കിൽ CAO ഏതായാലും കുഴപ്പമില്ല അതിൽ CAO നമ്മൾ എടുക്കുമ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് ആംഗിൾ AOC ആംഗിൾ കോൺ AOC കോൺ AOC സമം കോൺ AOC സമം എന്താണ് ഇവിടെ തന്നെ 180 തന്നെ അല്ലേ ഒരു ത്രികോണത്തിന്റെ മൂന്ന് കോണുകൾ കൂട്ടം എന്ത് കിട്ടും 180 കിട്ടും അതേപോലെ എഴുതി വരുമ്പോൾ എത്ര കിട്ടും 180 മൈനസ് വൈ പ്ലസ് വൈ ഫിസിക്കൽ ടു എത്ര കിട്ടും 180 മൈനസ് 2y 180 മൈനസ് 2y ഇതെല്ലാം കൂട്ടുമ്പോൾ എത്ര കിട്ടും 180 മൈനസ് 2y 180 മൈനസ് 2y ഇനി നമ്മൾ നോക്കാൻ പോണ കാര്യം ഈ ഒരു കോണുകളെല്ലാം കൂടെ ഈ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഈ മൂന്ന് കോണുകൾ എന്നുള്ളത് ഏതാണ് കോൺ ബി ഒ എ കോൺ ബി ഒ എ പ്ലസ് കോൺ ബി ഒ എ പ്ലസ് കോൺ എ ഒ സി പ്ലസ് കോൺ എ ഒ സി പ്ലസ് കോൺ എ സി ഒ കോൺ എ സി ഒ സമം എത്രയാണ് 360 ബി ഒ എ ഒ സി ബി ഒ സി ബി ഒ സി ബി ഒ സി നമുക്ക് എഴുതിയേക്കണം നമുക്ക് ബി ഒ എ മൂന്ന് കോണായില്ലേ ഈ മൂന്ന് കോണുകളെ കൂട്ടം നമുക്ക് എത്ര കിട്ടും 360 എന്ന് കിട്ടും ഈ മൂന്ന് കോണുകളെ കൂട്ടം നമുക്ക് എത്ര കിട്ടും 360 എന്ന് കിട്ടും ഇനി നോക്കേണ്ടത് ആംഗിൾ ബി ഒ എ ആംഗിൾ ബി ഒ എ ബി ഒ എ എത്രയാണ് ബി ഒ എ ആംഗിൾ ബി ഒ എ സമ എത്ര 180 മൈനസ് 2x ആംഗിൾ ബി ഒ എ സമ നമുക്ക് എത്ര 180 മൈനസ് 2x ബി ഒ സമം 180 മൈനസ് 2x പ്ലസ് അതിൽ എ ഒ സി ഏതാണ് 180 മൈനസ് 2y 180 മൈനസ് 2y പ്ലസ് അതിൽ ബി ഒ സി ഇല്ല അതിൽ ബി ഒ സി സമത്ര 360 നോക്ക് 180 പ്ലസ് 180 എത്ര കിട്ടും 360 360 മൈനസ് 2x മൈനസ് 2y പ്ലസ് ആംഗിൾ ബി ഒ സി ഇസിക്വൽ ടു 360 ഈ 360 ഈ 360 ക്യാൻസൽ ആയിപ്പോയി കാരണം അപ്പുറത്തോ മൈനസ് 7 ഇപ്പുറത്തോ മൈനസ് 7 ക്യാൻസൽ ആയിപ്പോയി ബാക്കിയുള്ളത് മൈനസ് 2x മൈനസ് 2y പ്ലസ് ആംഗിൾ കോൺ ബി ഒ സി സമം പൂജ്യം കാരണം 360 360 എന്തായി സീറോ ആയി അപ്പൊ എന്തായി പൂജ്യമായി നേരത്തെ എന്ത് ചെയ്യും ഈ ആംഗിൾ ബി ഒ സി ഇവിടെ ഇട്ടിട്ട് ആംഗിൾ ബി ഒ സി ഇവിടെ ഇട്ടിട്ട് ബി ഒ സി ഈക്വൽ ടു മൈനസ് 2x അപ്പുറത്തോ മൈനസ് 2x അപ്പുറത്തോ പ്ലസ് 2x മൈനസ് 2y അപ്പുറത്തോ പ്ലസ് 2y മൈനസ് മൈനസ് 2x അപ്പുറത്തോ പ്ലസ് 2x മൈനസ് 2y അപ്പുറത്തോ പ്ലസ് 2y ഇനി നോക്കേണ്ടത് ഇതിലെ രണ്ടിലും കോമൺ ആയിട്ട് ഏതുണ്ടെന്നാണ് 2x പ്ലസ് 2y കോമൺ ആയിട്ട് ഏതുണ്ടെന്നാണ് നോക്കണത് അതിൽ കോമൺ ആയിട്ട് ഏതാണ് ഉള്ളത് ഒരു രണ്ടുണ്ട് കോമൺ ആയിട്ട് ഒരു രണ്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ആ രണ്ട് കോമൺ ആയിട്ട് കൊടുത്തെടുത്ത് 2 × x + y ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഒ സി 2 × x + y = ആംഗിൾ ബി ഒ സി 2 × x + y = ആംഗിൾ ബി ഒ സി
അവിടെ നിന്ന് എക്സ് പ്ലസ് വൈ ഈസ്വൽ ടു എക്സ് പ്ലസ് വൈ ഈസ്വൽ ടു എന്താണ് ത്രീ ആംഗിൾ ബി ഒ സി കോൺ ബി ഒ സി ബി ഒ സി ആംഗിൾ ബി ഒ സി ഡിവൈഡ് ബൈ ബി ഒ സി ഡിവൈഡ് ബൈ ടു ഓക്കെയാണ് ആംഗിൾ എക്സ് പ്ലസ് വൈ അല്ല എക്സ് പ്ലസ് വൈ ഈസ്വൽ ടു ആംഗിൾ ബി ഒ സി ഡിവൈഡ് ബൈ ടു എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ എന്നുള്ളത് ഏതാണ് എക്സ് പ്ലസ് വൈ എന്നുള്ളത് നമ്മുടെ ഏതാണ് മറുകോണാണ് ബി സി എന്നുള്ള ചാപത്തിന്റെ ബി സി എന്നുള്ള ചാപത്തിന്റെ മറുകോണാണ് ഏതെന്നുള്ളത് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ആംഗിൾ എ എന്നുള്ളത് ആംഗിൾ എ എന്നുള്ളത് ആംഗിൾ ബി സി എന്നുള്ള ചാപത്തിന്റെ മറുചാപത്തിലെ കോണാണ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് അവിടെ നോക്കണം ഈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഏതാണ് ആംഗിൾ കോൺ ബി ഒ സി കോൺ ബി ഒ സിയുടെ എന്താണ് കോൺ ബി ഒ സിയുടെ പകുതിയാണ് കോൺ ബി ഒ സിയുടെ പകുതിയാണെന്നാണ് പറയുന്നത് കോൺ ബി ഒ സിയുടെ പകുതി എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ എക്സ് പ്ലസ് വൈ എന്നുള്ളത് ഇത് രണ്ടും കൂടെ കൂട്ടുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടാൻ നമുക്ക് എ എന്നുള്ള അപ്പൊ ആ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഒ സി ബി ഒ സി എന്നുള്ളതായി ഈ ബി ഒ സിയുടെ ഹാഫ് എന്നാണ് വിളിച്ചിരിക്കുന്നത് നോക്ക് നമ്മൾ അങ്ങനെ വരാൻ കാരണം ഈ ആംഗിൾ എ എന്നുള്ള കോൺ ആംഗിൾ എ എന്നുള്ള കോൺ വന്നിരിക്കുന്നത് ഏത് ചാപത്തിൽ നിന്നാണ് നമ്മൾ നോക്കേണ്ടത് നോക്കേണ്ടത് ആ അങ്ങനെ അങ്ങനെ നോക്കാൻ നേരം ഒന്നുമില്ല ആ വന്നിരിക്കുന്ന രണ്ട് ലൈനുകൾ ഏത് എങ്ങോട്ടാണ് പോയേക്കെന്ന് മാത്രം നോക്കിയാൽ ഇതിലോട്ട് വന്ന് ഇവിടെ ബിയിലും മുട്ടിയിലും ഇതിലോട്ട് വന്ന് ഇവിടെ സിയിലും മുട്ടിയിലും എന്ന് പറഞ്ഞാൽ ഏതാണ് അതിൻ്റെ ചാപം എന്ന് പറയുന്നത് ബി സി ആണ് അതിൻ്റെ ചാപം ബി സി ആയി ബി സി ചാപമായിട്ട് എടുക്കുമ്പോൾ ഈ ബി എ സി എന്നുള്ള എന്തായി മറുചാപമാണ് അല്ലേ ബി സി ആണ് ചാപം ആ ചാപത്തിലോട്ടാണ് നമ്മൾ വരച്ചേക്കുന്നത് അപ്പോൾ ചാപം അത് മറുചാപമായി ഇനി നമ്മൾ നോക്കേണ്ടത് ആ ബി സിയിലോട്ട് വേറെ എവിടെ നിന്നെങ്കിലും ലൈനുകൾ വന്നിട്ടുണ്ടാകുന്നത് കൊണ്ട് ഏതാണ് കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പം ഇത് കേന്ദ്രകോണം ബി സിയുടെ കേന്ദ്രകോണം ഇത് ബി സിയുടെ മറുകോണം ഓക്കെയാണ് എക്സ് പ്ലസ് വൈ എന്നുള്ളത് നമ്മൾ തെളിയിച്ചാണ് എക്സ് പ്ലസ് വൈ എന്നുള്ളത് ബി ഒ സി ബി ഒ സിയുടെ എന്തെന്നാണ് തെളിയിച്ചേക്കുന്നത് ഹാഫ് എന്നാണ് തെളിയിച്ചേക്കുന്നത് എക്സ് പ്ലസ് വൈ എന്നുള്ളത് ഈ ബി ഒ സിയുടെ ഹാഫ് എന്നാണ് തെളിയിച്ചേക്കുന്നത് കറക്റ്റ് ആണ് എന്ന് പറയുമ്പോൾ ഇത് കേന്ദ്രകോണം ഇത് മറുകോണം ഇതാണ് നമ്മൾ തീ അടുത്ത് തീരായിട്ട് വരുന്നത് തെളിയിക്കാനായിട്ട് വരുന്നത് എന്താണ് കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും മറുചാപത്തിലെ കോൺ കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും മറുചാപത്തിലെ കോൺ കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും മറുചാപത്തിലെ കോൺ ഇവിടെ ഒന്നുകൂടെ നോക്കണം ഇവിടെ നമ്മൾ മൂന്ന് ത്രികോണങ്ങളായിട്ട് തിരിച്ച് ത്രികോണങ്ങൾ മൂന്ന് ത്രികോണങ്ങളായിട്ട് തിരിച്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് ബി ഒ എ എന്നുള്ള ത്രികോണം അതേ കണക്കന്നെ എ ഒ സി എന്നുള്ള ത്രികോണം അതേ കണക്കന്നെ എ ബി ഒ സി എന്നുള്ള ത്രികോണം ഇങ്ങനെ മൂന്ന് ത്രികോണങ്ങളായിട്ട് തിരിച്ചു ഈ മൂന്ന് ത്രികോണങ്ങളും സമപാർശ്വ ത്രികോണങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു ആംഗിൾ ഇവിടെ നമ്മൾ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എക്സ് എന്ന് തന്നെ കിട്ടും കാരണം ഈ രണ്ട് ആംഗിളുകൾ എന്താണ് തുല്യമാണ് ഇവിടെ നമ്മൾ വൈ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് തന്നെ കിട്ടും വൈ തന്നെ കിട്ടും കാരണം എന്താണ് ഈ രണ്ട് ആംഗിളുകളും എന്താണ് തുല്യമാണ് ഈ രണ്ട് ആംഗിളും എക്സ് ആയതുകൊണ്ട് ഇവിടെ ആംഗിൾ എത്ര വരും 180 മൈനസ് 2x പ്ലസ് ഇതെന്ത് വരും 180 മൈനസ് 2y ഇവിടെ ബി ഒ സി മൂലം ഒന്നും എഴുതിയിട്ടില്ല അതുകൊണ്ട് ആംഗിൾ ബി ഒ സി ഈസ്വൽ ടു ഈ മൂന്നാംഗിൾ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും 360 ഈ മൂന്നാംഗിൾ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 360 കിട്ടും നോക്കേണ്ടത് 180 പ്ലസ് 180 180 പ്ലസ് 180 കിട്ടി 360 കിട്ടി 360 മൈനസ് 2x മൈനസ് 2y പ്ലസ് ആംഗിൾ ബി ഒ സി 360 ക്യാൻസൽ ആയിപ്പോയി ബാക്കിയുള്ളത് മൈനസ് 2x മൈനസ് 2y പ്ലസ് കോൺ ബി ഒ സി ഈസ്വൽ ടു സീറോ കാരണം 360 പോയി ഇവിടെ നിന്ന് ഈ ബി ഒ സി ഇവിടെ ഇട്ടിട്ട് ബാക്കി അതിന് എന്ത് ചെയ്തത് സമത്തിന്റെ അപ്പുറത്തും പോയി മൈനസ് 2x മൈനസ് 2y സമത്തിന്റെ അപ്പുറത്തും ഇപ്പോൾ എന്തായി പ്ലസ് 2x പ്ലസ് 2y ആയി ആ 2x പ്ലസ് 2y നിന്ന് ഈ കോമൺ ആയിട്ട് ഏതുണ്ട് ഒരു രണ്ട് കോമൺ ആയിട്ടുണ്ട് രണ്ട് കോമൺ ആയിട്ട് വരുമ്പോൾ രണ്ട് കോമൺ ആയിട്ടും എടുത്തിട്ട് എക്സ് പ്ലസ് വൈ ഈസ്വൽ ടു ആംഗിൾ ബി ഒ സി അവിടെ നിന്ന് എക്സ് പ്ലസ് വൈ എന്നുള്ളത് എക്സ് പ്ലസ് വൈ ഈസ്വൽ ടു എന്താണ് ഇവിടെ ഗുണിച്ചേക്കാണ് രണ്ട് അപ്പുറത്തോട്ട് എന്തായി ഡിവൈഡ് ചെയ്യും ആംഗിൾ അല്ല കോൺ ആംഗിൾ കോൺ ബി ഒ സി ഡിവൈഡ് ബൈ രണ്ട്
എന്നുള്ളത് ആംഗിൾ എക്സ് പ്ലസ് വൈ എവിടെ കിടക്കുന്ന ആംഗിളാണ് മറുകോണിൽ കിടക്കുന്ന ആംഗിളാണ് ഏത് ചാപത്തിന്റെ ബി സി എന്നുള്ള ചാപത്തിന്റെ എക്സ് പ്ലസ് വൈ എന്നുള്ളത് ആംഗിൾ ബി ഒ സിയുടെ ബി ഒ സിയുടെ എന്താണ് പകുതിയാണ് ബി ബി ഒ സിയുടെ പകുതിയാണ് നമ്മൾ തെളിച്ചേക്കണം നമ്മൾ തെളിയിച്ചു വന്ന കാര്യം എന്ന് കഴിഞ്ഞാൽ എന്താണ് കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും മറുചാപത്തിലേക്കോൺ കറക്റ്റ് നമ്മളതാണ് പ്രൂഫിലൂടെ തെളിയിച്ചിരുന്നത് കേന്ദ്രകോൺ ഇത് മറുചാപത്തിലേക്കോൺ ഈ മറുചാപത്തിലേക്കോൺ എക്സ് പ്ലസ് വൈ ആണ് ഈ എക്സ് പ്ലസ് വൈ എന്നുള്ളത് ഏതിന്റെ പകുതിയാണ് ആംഗിൾ ബി ഒ സിയുടെ പകുതിയാണ് നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റും കൂടെ എടുത്ത് നോക്കിക്കോണം ടെക്സ്റ്റിൽ ഇതേ കാര്യം തന്നെ കൊടുത്തിരിക്കുന്നു പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കാണും ബാക്കി ഇതേ പ്രൂഫ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യനിലോട്ട് പോവാം ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെ എല്ലാ കോണുകളും കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മളുടെ പറയണത് എ ബി സി എന്നുള്ള ത്രികോണത്തിന്റെയും അതേപോലെ എ ഒ ബി എന്നുള്ള ത്രികോണത്തിന്റെയും എല്ലാ കോണുകളും കണ്ടുപിടിക്കാനാണ് പറയുന്നത് എ ബി സി എന്നുള്ള ത്രികോണത്തിന്റെയും എ ബി ഒ എ എന്നുള്ള അല്ലെങ്കിൽ എ ഒ ബി എന്നുള്ള ത്രികോണത്തിന്റെയും എല്ലാ കോണുകളും കണ്ടുപിടിക്കാനാണ് നമ്മളുടെ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചോണം നമ്മള് മറ്റേ നമ്മള് എന്താണ് ഇതിനു മുമ്പ് ഒരു പ്രൂഫ് പഠിച്ച അതേ കാര്യം അതേ രീതിയിൽ തന്നെ നമുക്ക് ഇത് നമുക്ക് ചെയ്യാം കാരണം എന്ന് പറഞ്ഞാൽ ഈ ത്രികോണം എന്ത് ത്രികോണമാണെന്ന് നിങ്ങൾക്കറിയാം സമപാർശ്വ ത്രികോണമാണ് അതുപോലെ തന്നെ ഈ ത്രികോണം എന്ത് ത്രികോണമാണ് സമപാർശ്വ ത്രികോണമാണ് അതുപോലെ ഈ ഒരു ത്രികോണം എന്താണ് സമപാർശ്വ ത്രികോണമാണ് സമപാർശ്വ ത്രികോണങ്ങളാണെങ്കിൽ അതിന്റെ കോണുകൾ എന്തായിരിക്കും ഓപ്പോസിറ്റ് കോണുകൾ എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പൊ ഇതിവിടെ 30 ആയതുകൊണ്ട് ഇതിവിടെ 30 ആയതുകൊണ്ട് ഇവിടെ എത്രയായിരിക്കും 30 ആയിരിക്കും കാരണം നമ്മൾ ഓരോന്ന് തന്നെ എടുത്തെഴുതാം ത്രികോണം എ ഒ സി ആണ് നമ്മൾ ആദ്യം എടുക്കുന്നത് ത്രികോണം എ ഒ സി ത്രികോണം എ ഒ സി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ത്രികോണം എ ഒ സി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏതാണ് ഒ എ ഇസ് ഈക്വൽ ടു ഒ സി ആണ് ഒ എ ഇസ് ഈക്വൽ ടു ഒ സി ആണ് കാരണം എന്താണ് ആരങ്ങളാണ് അതുകൊണ്ട് ഒ എ ഇസ് ഈക്വൽ ടു ഒ സി ഒ എ ഇസ് ഈക്വൽ ടു ഒ സി അങ്ങനെ ഒ എ സി കൊണ്ട് ഒ സി ആയതുകൊണ്ട് ഒരു സമപാർശ്വ ത്രികോണം ആയതുകൊണ്ട് ഇതിന്റെ ആംഗിൾസ് ഈ ഒരു ആംഗിളും എന്താണ് തുല്യമാണ് അപ്പം അങ്ങനെ എഴുതാം കോൺ ഓ എ സി സിക്വൽ ടു കോൺ ഓ സി എ സിക്വൽ ടു 30 കോൺ ഓ എ സി സിക്വൽ ടു കോൺ ഓ എ സി സിക്വൽ ടു അതേപോലെ തന്നെ അടുത്ത ത്രികോണം ഒ ബി സി എന്നുള്ള ത്രികോണം ഒ ബി സി എന്നുള്ള അടുത്തൊരു ത്രികോണം ഒ ബി സി എന്നുള്ള ഒരു അടുത്തൊരു ത്രികോണം എടുക്കാൻ നേരത്ത് ഒ ബി ഈസ്വൽ ടു ഒ സി ആണ് ഒ ബി ഈസ്വൽ ടു ആയതുകൊണ്ട് ഇതിവിടെ 20 ആയതുകൊണ്ട് ഇവിടെ എത്രയായിരിക്കും 20 ആയിരിക്കും കാരണം രണ്ട് കോണുകൾ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും കോൺ ഒ ബി സി ഈസ്വൽ ടു കോൺ ഒ സി ബി ഈസ്വൽ ടു 20 കോൺ ഒ ബി സി ഈസ്വൽ ടു കോൺ ഒ സി ബി ഈസ്വൽ ടു 20 ഇനി നോക്കേണ്ടത് ഈ സി എന്നുള്ള കോൺ സി എന്നുള്ള കോൺ എന്ന് പറഞ്ഞാൽ 30 + 20 എത്ര 50 ആണ് ഇതിവിടെ 50 ആണെങ്കിൽ ഇതിവിടെ എത്രയായിരിക്കും 100 ആയിരിക്കും നമ്മൾ ഇത്തിരി മുമ്പേ പഠിച്ച കാര്യമാണ്
കാരണം കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും മറുകോൺ കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും മറുകോൺ എന്ന് പറയുന്നത് കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും മറുകോൺ എന്ന് പറയുന്നത് അപ്പോൾ ഇതിവിടെ 50 ആയതുകൊണ്ട് ഇവിടെ എത്രയായിരിക്കും 100 ആയിരിക്കും 100 ആയിരിക്കും ഈസ് ഈക്വൽ ടു അത് അപ്പോൾ കോൺ ACB is equal to कोण ACB is equal to D therefore कोण AOB is equal to 100 कारण എന്താണ് മറുചാപത്തിലെ കോണം എന്ന് പറയുന്നത് കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും നമ്മൾ ഇതിനു മുന്നേ പഠിച്ച കാര്യമാണ് മറുചാപത്തിലെ കോണം എന്ന് പറയുന്നത് കേന്ദ്രകോണിന്റെ എന്തായിരിക്കും പകുതിയായിരിക്കും അടുത്ത നമ്മൾ നോക്കേണ്ട ത്രികോണം ഏതാണ് ത്രികോണം ത്രികോണം AOB ആണ് അടുത്ത ത്രികോണം ത്രികോണം AOB ത്രികോണം AOB നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ത്രികോണം AOB നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ത്രികോണം AOB നമ്മൾ എടുത്തു കഴിഞ്ഞാൽ OA is equal to OB ആണ് OA സമം OB കാരണം എന്താണ് ആരം രണ്ട് ആരമുണ്ട് അതെന്തായി സമപാർശ്വ ത്രികോണമായി സമപാർശ്വ ത്രികോണം ആയതുകൊണ്ട് ഈ രണ്ട് കോണുകൾ എന്തായിരിക്കും തുല്യമായിരിക്കും നമുക്ക് ഒരു ത്രികോണത്തിന്റെ എല്ലാ കോണുകളും കൂടെ കൂട്ടാൻ കിട്ടുന്ന 180 അതിൽ ഒരു കോൺ 100 എന്നുണ്ട് അപ്പൊ ബാക്കി എന്തായിരിക്കും 80 80 ആയതുകൊണ്ട് ഇത് രണ്ട് തുല്യമായതുകൊണ്ട് എത്ര എത്ര വീതമാവും 40 40 കോൺ ഓ എ ബി സമം കോൺ ഓ എ ബി സമം കോൺ ഓ ബി എ സമം ആദ്യം നമ്മുടെ ത്രികോണം AOC എന്നുള്ള ത്രികോണം നമ്മൾ പരിഗണിച്ച് AOC എന്നുള്ള ത്രികോണം പരിഗണിച്ചപ്പോൾ OA is equal to OC ആയിട്ടാണ് നമുക്ക് കിട്ടിയത് OA is equal to OC ആയിട്ടാണ് നമുക്ക് കിട്ടിയത് കാരണം എന്താണ് അത് അതിന്റെ ആരങ്ങളാണ് അതിന്റെ ആരങ്ങൾ തുല്യമായതുകൊണ്ട് OA is equal to OC ആയതുകൊണ്ട് അത് എന്ത് ത്രികോണമായി ഒരു സമപാർശ്വ ത്രികോണമായി സമപാർശ്വ ത്രികോണമായതുകൊണ്ട് അതിന്റെ രണ്ട് കോണുകൾ തുല്യമാണെന്ന് കിട്ടി അതിന്റെ കോണുകൾ തുല്യമായതുകൊണ്ട് കോൺ OAC സമം കോൺ OCA സമം കോൺ OAC സമം കോൺ OCA സമം 30 എന്ന് നമ്മൾ എഴുതി അടുത്ത നമ്മുടെ ത്രികോണം OBC എന്നുള്ള ത്രികോണം നമ്മൾ പരിഗണിച്ച് ത്രികോണം OBC എന്നുള്ള ത്രികോണം പരിഗണിച്ചു കഴിഞ്ഞാൽ അതിലും അതേ കണക്ക് തന്നെ OB is equal to OC ആണ് OB is equal to OC ആണ് ആരങ്ങളാണ് അത് രണ്ട് തുല്യമായതുകൊണ്ട് ആ കോണ ആ ത്രികോണം എന്ത് ത്രികോണമാണ് ഒരു സമപാർശ്വ ത്രികോണമാണ് അതൊരു സമപാർശ്വ ത്രികോണമായതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് എതിർ കോണുകൾ എന്താണ് തുല്യമാണ് അതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതി OBC കോൺ OBC സമം കോൺ OCB സമം 20 കോൺ OBC സമം കോൺ OBC സമം കോൺ OCB സമം എന്താണെന്ന് എഴുതി 20 എന്ന് എഴുതി ഇനി നോക്കേണ്ടത് ആംഗിൾ ACB എന്നുള്ള ആംഗിൾ അപ്പോൾ ആംഗിൾ ACB എന്നുള്ള ആംഗിൾ എത്ര കിട്ടും 30 പ്ലസ് 20 ACകളുടെ കിട്ടി 50 എന്ന് കിട്ടി ആംഗിൾ OCB എന്നുള്ള കോൺ എത്ര കിട്ടി 50 എന്ന് കിട്ടി ഇനി നോക്കേണ്ടത് നമ്മൾ നേരെ അതിന്റെ പകുതി എടുത്തു AOB എന്നുള്ളത് അതിന് നേരെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ എന്താണ് അതൊരു മറുകോണാണ് എന്തിന്റെ മറുകോണാണ് AB എന്നുള്ള ചാപത്തിന്റെ AB എന്നുള്ള ചാപത്തിന്റെ മറുകോണായിട്ടാണ് എന്ത് കിട്ടിയത് ACB എന്നുള്ള കോൺ കിട്ടിയത് എന്ന് പറയുമ്പോൾ മറുകോൺ എന്നുള്ളത് ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ എന്താണ് പകുതിയാണ് ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയാണ് മറുകോൺ എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത് അവിടെ 50 ആയതുകൊണ്ട് കേന്ദ്രകോൺ എത്ര ആയിട്ട് കിട്ടി അതിന്റെ ഇരട്ടിയായിട്ട് കിട്ടി 100 ആയിട്ട് കിട്ടി ഇനി നമ്മൾ നോക്കേണ്ടത് അടുത്ത ത്രികോണമാണ് ത്രികോണം AOB എന്നുള്ള ത്രികോണം ആ ത്രികോണം AOB എന്നുള്ള ത്രികോണത്തിൽ OA സമം OB
എന്താണ് ഒ എ സമം ഒ ബി ആവാനുള്ള കാരണം ആരങ്ങൾ തന്നെ. അതുകൊണ്ട് എന്തായത് സമപാർശ്വ ത്രികോണമായി. സമപാർശ്വ ത്രികോണമായിട്ട് അതിന്റെ എതിർ കോണുകൾ എന്തായി തുല്യമായി. ഒരു ത്രികോണത്തില് കോണുകൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 180 വേണം. അതിൽ ഒരു കോൺ നമുക്ക് എത്രയെന്ന് കിട്ടി 100 എന്ന് കിട്ടി. അപ്പൊ ബാക്കി 80 ആയതുകൊണ്ട് ബാക്കി രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ രണ്ട് കോണുകൾ എന്താണ് തുല്യമാണ്, കാരണം സമപാർശ്വ ത്രികോണമാണ്. അതുകൊണ്ട് എത്ര വന്ന് 40 വീതം വന്നു. അപ്പൊ ഇതേ കണക്കുകളിൽ രണ്ട് മൂന്ന് കണക്കുകൾ എന്തുണ്ട് ടെക്സ്റ്റിലുണ്ട്. ആ മൂന്ന് കണക്കുകൾ എടുത്ത് ചെയ്തു നോക്കണം. ഇതേപോലെ തന്നെ ചെയ്യേണ്ടത്, ഒരു മാറ്റവുമില്ല. ഇത് ടെക്സ്റ്റിലുള്ള ഒരു കണക്ക് തന്നെ ഇതേപോലെ തന്നെ രണ്ടെണ്ണം കൂടെ കിടപ്പുണ്ട്. ആ രണ്ടെണ്ണം കൂടെ ഇന്ന് തന്നെ ചെയ്ത് നോക്കണം. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇരുന്ന് ചെയ്ത് നോക്കണം. അടുത്ത ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് വരാനുള്ള ഒരു ഭാഗമുണ്ട്. ഡൗട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഏതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ മുകളിലോട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗട്ട് വരും. ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ആദ്യം വരച്ച കണക്ക് പടം മാറിയാണ് ഇരിക്കുന്നത്. എ സി ബി ഡി എന്ന് പറഞ്ഞാൽ എ സി ബി എന്നുള്ളത് കേന്ദ്രകോണം ഇവിടെ വന്ന് മറ്റേ നമ്മുടെ പടം കൊണ്ട് ഫുൾ തിരിഞ്ഞാണ് വന്നത്. ഇതിപ്പോ നേരെ തിരിഞ്ഞു വന്നിരിക്കുന്നതേ ഉള്ളൂ. എ സി ബി എന്നുള്ളതിന്റെ കേന്ദ്രകോണം ഇതാണ്. ഇതതിന്റെ മറുകോണാണ്. ഈ ത്രികോണവും ഈ ത്രികോണവും ഈ രണ്ട് ത്രികോണവും എന്താണ് സമപാർശ്വ ത്രികോണമാണ്. എന്തുകൊണ്ട് സമപാർശ്വ ത്രികോണമായി? ഇത് രണ്ടും ആരങ്ങളാണ്. അതിനെ തന്നെ ഇത് രണ്ടും എന്താണ് ആരങ്ങളാണ്. അങ്ങനെ ആരങ്ങളായി വന്നതുകൊണ്ട് അതെന്തായി സമപാർശ്വ ത്രികോണങ്ങളായി. സമപാർശ്വ ത്രികോണങ്ങളായതുകൊണ്ട് അതിന്റെ ഈ രണ്ട് കോണുകൾ എന്തായിട്ട് വരും തുല്യമായിട്ട് വരും. ഇങ്ങനതുകൊണ്ട് ഒരു വര നോക്ക്. ഇത് കേന്ദ്രകോൺ, ഇത് എന്തായിട്ട് വരും മറുകോൺ. ഇത് കേന്ദ്രകോൺ, അതേ ഇതെന്തായിട്ട് വരും മറുകോൺ. സെപ്പറേറ്റ് ആയിട്ട് വെച്ചാൽ ഇങ്ങനെയാണ് പടം കിടക്കുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ നമ്മൾ പഠിച്ച രീതി അല്ലാന്ന് നിങ്ങൾ ഒരിക്കലും തോന്നരുത്. പടം ചരിഞ്ഞ് കിടക്കുന്നതേ ഉള്ളൂ. കാരണം ആ മറുകോൺ ഇങ്ങ് ചരിഞ്ഞ് വന്നുള്ളൂ. അടുത്ത അതേ കണക്ക് അപ്പുറത്തും കൂടെ ഉണ്ട്. അതേ കണക്കിന് അപ്പുറത്തുണ്ട് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് നടക്കുന്നത്. ഇങ്ങനെയാണ് നടക്കുന്നത്. ഇത് കേന്ദ്രകോൺ, ഇത് മറുകോൺ. ഇവിടെ പറയുകയാണെങ്കിൽ എ ബി സി നോക്ക്. ഓ എ ബി എന്നുള്ള കേന്ദ്ര ചാപത്തിന്റെ കേന്ദ്രകോണാണ് അത് എ ഒ ബി എന്നുള്ളത്. മനസ്സിലായില്ലേ? എ ബി എന്നുള്ള ചാപത്തിന്റെ കേന്ദ്രകോണാണ് എ ഒ ബി എന്നുള്ളത്. ആ എ ബി എന്നുള്ള ചാപത്തിന്റെ മറുകോണാണ് ഏത് എ സി ബി. ശരിഞ്ഞ് ഇവിടെ വന്നത് തന്നെ ഇവിടെ ബി ഇവിടെ സി ഇവിടെ ഓ തന്നെ ഇവിടെ ഡി എന്ന് കൂടാം. നോക്ക് ഇവിടെ വരുന്നത് ബി സി എന്നുള്ള ചാപത്തിന്റെ കേന്ദ്രകോണാണ്. ബി സി എന്നുള്ള ചാപത്തിന്റെ കേന്ദ്രകോണാണ് ഏത് ബി ഒ സി എന്നുള്ളത്. ബി സി എന്നുള്ള കേന്ദ്രകോ ചാപത്തിന്റെ കേന്ദ്രകോണാണ് ബി ഒ സി എന്നുള്ളത്. അതേപോലെ തന്നെ ഈ ബി സി എന്നുള്ള ചാപത്തിന്റെ ബി സി എന്നുള്ള ചാപത്തിന്റെ മറുചാപമാണ് ഏത് ബി ഡി സി എന്നുള്ളത്. ബി സി എന്നുള്ള ചാപത്തിന്റെ മറുചാപമാണ്. ഈ ഒരു മൂന്ന് മോഡലിൽ അല്ലെങ്കിൽ ഈ ഒരു മോഡലിൽ കൂടെയാണ് നിങ്ങൾക്ക് ഡൗട്ട് വരാനുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു ഇത്രയും മൂന്ന് രണ്ട് രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഒന്ന് നമ്മൾ ആദ്യം ചെയ്ത ആദ്യം തന്നെ, രണ്ട് നിങ്ങൾക്ക് ഡൗട്ട് വരാനുള്ള ഭാഗം ഇതാണ്. കാരണം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ എന്ത് ചെയ്യണം, ആ രണ്ട് പടങ്ങൾ നല്ല രീതിക്ക് തന്നെ നോക്കണം. ഒന്ന് ചരിഞ്ഞാണ് അതിന്റെ മറുപടി വന്നിരിക്കുന്നത്, ഇത് ഇപ്പുറത്തോട്ട് ചരിഞ്ഞാണ് മറുപടി വന്നിരിക്കുന്നത്. അത് രണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും.